ഇന്നലെ വരെ എന്തൊരു സ്നേഹമായിരുന്നു ചൈനയും പാകിസ്ഥാനും. ഇപ്പോൾ ഒരുപക്ഷെ ബദ്ധവൈരികൾ ആരെന്ന് ചോദിച്ചാൽ ഉള്ളുകൊണ്ട് ചൈനയും പാകിസ്ഥാനുമാണെന്ന് ലോകമാധ്യമങ്ങൾ വരെ പറയുന്നു. കാര്യം മറ്റൊന്നുമല്ല, ബലൂജിൽ പാകിസ്ഥാൻ ചൈനീസ് വംശജർക്ക് നേരെ നടത്തിയ കൊടും ക്രൂരതകൾ, ബസ്സിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി വിലപ്പെട്ട ജീവനാണ് ചൈനയ്ക്ക് നഷ്ടമായത്. ചെല്ലും ചെലവും കൊടുത്ത് പാകിസ്ഥാന് എന്തിനും ഏതിനും പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ലോകവേദിയിൽ പാക് ഭീകരന്മാർക്ക് വേണ്ടി വലിയ വായിൽ നിലവിളിക്കുകയും ഒക്കെ ചെയ്ത ചൈന പാകിസ്ഥാനെ ഡിഫൻഡ് ചെയ്യാൻ ഇപ്പോൾ ശക്തമായി രംഗത്തിറങ്ങുന്നു. ഒരുപക്ഷെ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സൈന്യത്തിനെ ചൈന പാകിസ്ഥാനിൽ ബലൂച്ച് മേഖലയിലടക്കം 30,000 ചൈനീസ് പടയാളികളാണ് ഇപ്പോൾ പല മേഖലകളിലായി ഉള്ളത്. സ്വന്തം നാട്ടിലെ ജനതയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെങ്കിൽ പടയാളികളെ തന്നെ അയക്കേണ്ട അവസ്ഥയിലാണ് ചൈന. ഇതിലെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും മറ്റ് വിദഗ്ധ സംഘവും ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ ചൈനയിലുണ്ട്. പക്ഷേ അവരെക്കാളേറെ ഇപ്പോൾ ചൈനീസ് പടയാളികൾ ലിബറേഷൻ ആർമി നിലയുറപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുമാത്രമല്ല, സ്വന്തം നിലയ്ക്ക് കൂടി ചൈന തങ്ങളുടെ ജനങ്ങൾക്ക് പരിശീലനം നൽകി പാകിസ്ഥാനിലേക്ക് അയക്കുന്ന അവസ്ഥയാണ്. ഏതായാലും ദേശീയ രാജ്യാന്തര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ചിത്രങ്ങളും റിപ്പോർട്ടുകളും അനുസരിച്ച് AK-47 കയ്യിലേന്തി തൊഴിലിടങ്ങളിൽ നിൽക്കുന്ന എഞ്ചിനീയർമാരടക്കം പാകിസ്ഥാനിലുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് സിൻജിയാങ് പ്രവിശ്യയെ പാകിസ്ഥാന്റെ തുറമുഖവുമായി, ഗോദർ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്നതിന് $60 ബില്യണിലധികം ചൈന നിക്ഷേപിച്ചിട്ടുണ്ട്. വിവിധ ഇടങ്ങളിലായി ചൈനയുടെ വൻ നിക്ഷേപം പാകിസ്ഥാനിൽ കിടക്കുകയാണ്. ഇതിനിടയിലാണ് പാകിസ്ഥാനിലെ ഭീകരന്മാരെയും പാകിസ്ഥാനിലെ ചിലരുടെ ആക്രമണങ്ങളെയും പേടിച്ച് ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് പണിയെടുക്കേണ്ട അവസ്ഥ. ഈ സാഹചര്യം ഒഴിവാക്കാൻ ബലൂജിൽ മാത്രമല്ല പാകിസ്ഥാനിൽ അങ്ങോളം ഇങ്ങോളം ചൈനീസ് തൊഴിലാളികൾക്ക് പാകിസ്ഥാൻ സൈന്യം ഒരുക്കുന്ന സുരക്ഷയൊന്നും ഞങ്ങൾക്ക് പോരാ, ഞങ്ങൾക്ക് നിങ്ങളെ എത്ര വിശ്വാസം പോരാ, ഞങ്ങളുടെ തന്നെ പടയാളികളെ ഇറക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് AK-47 കൊടുത്ത് 30,000ത്തിലധികം വരുന്ന പടയാളികളുമായി ചൈന പാകിസ്ഥാനിൽ കളം പിടിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.